നമസ്കാരം പൗരസ്ത്യ സാഹിത്യവുമായി ബന്ധപ്പെട്ട അൻപത് ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് സെറ്റ് നെറ്റ് എച്ച് എസ് എ പോലെയുള്ള പരീക്ഷകൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന ചോദ്യോത്തരങ്ങളാണ് ഇവ ശാസ്ത്രം എന്ന പദമുണ്ടായത് ഏത് ധാതുക്കളിൽ നിന്നാണ് അതിൻ്റെ അർത്ഥം എന്ത് ശാസ്ത്രം എന്ന പദം ഉണ്ടായത് ഷംസ് ഷാസ് എന്നീ ധാതുക്കളിൽ നിന്നാണ് ഷംസ് എന്നാൽ പറയുക ഉദ്ബോധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കുക കൽപ്പിക്കുക ശബ്ദാർത്ഥങ്ങൾ സമഞ്ജസമായി സമ്മേളിക്കുന്നത് സമം സാഹിത്യം സാഹിത്യം എന്ന പദത്തിൻ്റെ നിഷ്പത്തി സഹിതസ്യ ഭാവം സാഹിത്യം പാശ്ചാത്യരുടെ ഈസ്തറ്റിക്സ് എന്ന് പറയുന്ന വാക്കിന് സമാനമായി ഇവിടെ പ്രയോഗിക്കുന്ന വാക്ക് അതായത് ഭാരതത്തിൽ പ്രയോഗിക്കുന്ന വാക്ക് സൗന്ദര്യ ശാസ്ത്രം കാവ്യശാസ്ത്രത്തെ രാജശേഖരൻ വിളിച്ചത് എന്ത് സാഹിത്യവിദ്യ ഭാരതത്തിലെ ലിഖിത സാഹിത്യത്തിൽ ഏറ്റവും പഴക്കം ചെന്ന കൃതി ഋഗ്വേദം ഏറ്റവും പഴക്കം ചെന്ന കാവ്യശാസ്ത്ര ഗ്രന്ഥം ഭരതന്റെ നാട്യശാസ്ത്രം നാട്യശാസ്ത്രത്തിൻ്റെ മറ്റൊരു പേര് ഷഡ് സാഹസ്രി അഭിനയം ഏതെല്ലാം വിധത്തിലുണ്ട് ആംഗികം വാചികം ആഹാര്യം സാത്വികം എന്താണ് തത്ര വിഭാവ അനുഭാവ വിഭാവം എന്ന സങ്കല്പത്തോട് യോജിപ്പിക്കാവുന്ന പാശ്ചാത്യ സപ്ഞ ഏത് ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അഥവാ ബാഹ്യ സംയോജകം ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് അഥവാ ബാഹ്യ സംയോജകത്തിൻ്റെ ആ നിർവചനം അല്ലെങ്കിൽ അത് കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ ടി എസ് എലിയട്ടാണ് രസസൂത്ര വ്യാഖ്യാന വേളയിൽ ഭട്ടനായകൻ അവതരിപ്പിച്ച സാധാരണീകരണം എന്ന കൽപ്പനയോട് അടുത്തു നിൽക്കുന്ന പാശ്ചാത്യ സിദ്ധാന്തം ഏത് കദാഴ്സസ് കദാഴ്സസിൻ്റെ ആള് അരിസ്റ്റോട്ടിലാണ് കാവ്യാദർശം ദശകുമാരചരിതം കലാപരിച്ഛേദം എന്നീ കൃതികളുടെ കർത്താവാര് ആചാര്യ ദണ്ഡി ശബ്ദമെന്ന ജ്യോതിസ് ലോകാരംഭം മുതൽ ജ്വലിച്ചില്ലായിരുന്നെങ്കിൽ മൂന്ന് ലോകങ്ങളും ഇരുളടഞ്ഞു പോകുമായിരുന്നു എന്ന് പറഞ്ഞത് ആര് ആചാര്യ ദണ്ഡി ഇഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി കാവ്യം എന്ന് കാവ്യത്തെ നിർവചിച്ചത് ആര് ആചാര്യ ദണ്ഡി രീതി സിദ്ധാന്തം ആവിഷ്കരിച്ചതാര് കാവ്യത്തിൻ്റെ ആത്മാവ് രീതിയാണെന്ന് പറഞ്ഞതാർ ഇത് രണ്ടും വാമനനാണ് രീതി സിദ്ധാന്തം ആവിഷ്കരിച്ചതും കാവ്യത്തിൻ്റെ ആത്മാവ് രീതിരാത്മാ കാവ്യസ്യ എന്ന് പറഞ്ഞതും വാമനൻ ആണ് ധ്വനിയെ കാവ്യാത്മാവായി പ്രതിഷ്ഠിച്ചതാര് ആനന്ദവർധനൻ ആനന്ദവർധനെ ധ്വന്യാലോകത്തിന് അഭിനവഗുപ്തൻ എഴുതിയ വ്യാഖ്യാനം ഏത് ധന്യാലോകലോചന വ്യങ്ക്യം അപ്രധാനമായി മാറിയ കാവ്യം ഗുണീഭൂത വ്യങ്കപകത്തിന്റെ കർത്താവ് ആര് ധനഞ്ജയൻ വ്യങ്ക്യം അപ്രധാനമായി ഭവിച്ചാൽ ആ കാവ്യത്തിനു പറയുന്ന പേര് ഗുണീഭൂത വ്യങ്ക്യം അഭിനവഗുപ്തന്റെ നാട്യശാസ്ത്ര വ്യാഖ്യാനം അഭിനവ ഋഷി തിഷി കവിരിതം ഋഷിയല്ലാത്തവൻ കവിയല്ല എന്നു പറഞ്ഞതാര് ഭട്ടനായകൻ രസ സിദ്ധാന്തം വ്യാഖ്യാനിച്ചപ്പോൾ സാധാരണീകരണം എന്ന സപ്ഞ വിവരിച്ചതാര് ഭട്ടനായകൻ സാധാരണീകരണത്തിന് സമശീർഷമായി വരുന്ന പാശ്ചാത്യ സിദ്ധാന്തം ഏത് കഥാഴ്സി കാവ്യമീമാംസയുടെ കർത്താവാര് കാവ്യമീമാംസ എന്ന കൃതിയുടെ കർത്താവ് രാജശേഖരൻ ആണ് കാവ്യം എന്ന അർത്ഥത്തിൽ സാഹിത്യ ശബ്ദം ആദ്യമായി പ്രയോഗിച്ചതാര് രാജശേഖരൻ രാജ രാജശേഖരനാണ് സാഹിത്യം എന്ന ശബ്ദം ആദ്യമായി പ്രയോഗിച്ചത് രാജശേഖരൻ പ്രതിഭയെ നിർവചിച്ചത് എങ്ങനെ കാരയിത്രി ഭാവയിത്രി മുന്തിരി പോലെ ആകെ മധുരമായിട്ടുള്ള പാകത്തിന് പറയുന്ന പേര് ദ്രാക്ഷാപാകം പുറം കഠോരവും അകം മധുരവുമാണെങ്കിൽ അങ്ങനെയുള്ള കാവ്യത്തിന് പറയുന്നത് നാളികേര പാകം എന്നാണ് വക്രോക്തി ജീവിതത്തിൻ്റെ കർത്താവ് ആര് കുന്തകൻ പുരുഷാർത്ഥ ലാഭം കൂടാതെ ചമൽക്കാരവും കാവ്യത്തിൻ്റെ പ്രയോജനമായി കണ്ട ചിന്തകൻ ആര് കുന്തകൻ ധ്വനിഷേധം മുൻനിർത്തി വ്യക്തിവിവേകം രചിക്കുകയും അനുമാനത്തെ കാവ്യാത്മാവായി പ്രതിഷ്ഠിക്കുകയും ചെയ്തത് ആര് മഹിമ ഭട്ടൻ വ്യക്തിവിവേകം എന്ന കൃതിയുടെ കർത്താവാണ് മഹിമ ഭട്ടൻ അനുമാനത്തെയാണ് അദ്ദേഹം കാവ്യാത്മാവായി പ്രതിഷ്ഠിച്ചത് കാവ്യപ്രകാശത്തിൻ്റെ കർത്താവ് മമ്മടൻ കാവ്യപ്രകാശത്തിൻ്റെ കർത്താവ് മമ്മടൻ കീർത്തി ധനം വ്യവഹാരജ്ഞാനം രോഗശാന്തി പരമാനന്ദം കാന്തയ്ക്ക് തുല്യമായ ഹിതോ ഉപദേശം എന്നിവ കാവ്യപ്രയോജനമായി കണ്ടതാര് മമ്മടൻ പ്രതിഭയെ ശക്തി എന്നു വിളിച്ചതാര് മമ്മടൻ ഔചിത്യ ചർച്ച എന്ന കൃതി ആരുടേതാണ് ക്ഷേമേന്ദ്രന്റെ തിലകം രചിച്ചതാര് ക്ഷേമേന്ദ്രൻ ശൃംഗാര പ്രകാശം എന്ന കൃതിയുടെ കർത്താവ് ആര് ഭോജൻ ശൃംഗാരം എന്ന ഒന്നു മാത്രമേ രസമായിട്ടുള്ളൂ എന്ന് പറഞ്ഞത് ഭോജൻ കുവലയാനന്ദം ചിത്രമീമാംസ എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് അപ്പയ്യ ദീക്ഷിതർ രസഗംഗാധരം ആരുടെ കൃതിയാണ് ജഗന്നാഥ പണ്ഡിതരുടെ കൃതിയാണ് രസഗംഗാധരം കീർത്തി പരമാഹ്ലാദം ഗുരുരാജ ഗുരുരാജദേവത പ്രസാദം എന്നിവ കാവ്യ പ്രയോജനമായി കണ്ട ചിന്തകൻ ആര് ജഗന്നാഥ പണ്ഡിതൻ പ്രജ്ഞ നവ നവോന്മേഷ വിദുഹു ഇങ്ങനെ പ്രതിഭയെ നിർവചിച്ചത് ഭട്ടതൗതൻ അപൂർവ വസ്തു നിർമ്മാണ ക്ഷമ പ്രജ്ഞാ പ്രതിഭാമത ഈ പ്രതിഭാ നിർവചനം ആരുടേതാണ് അഭിനവ ഗുപ്തൻ്റേതാണ് പ്രതിഭയെ സഹജ ആഹാര്യ ഔപദേശികി എന്ന് വിഭജിച്ചത് ആര് രാജശേഖരൻ കവിപ്രതിഭയ്ക്ക് കാരയിത്രി എന്നും സഹൃദയ പ്രതിഭയ്ക്ക് ഭാവയിത്രി എന്നും വിഭജനം കൽപ്പിച്ചതാര് രാജശേഖരൻ വിൽപ്പത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത് പാണ്ഡിത്യം പാണ്ഡിത്യമാണ് വിൽപ്പത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രതിഭയെ വിത്തായും വിൽപ്പത്തിയെ മണ്ണായും അഭ്യാസത്തെ വെള്ളമായും കൽപ്പിച്ചതാര് ജയദേവൻ ജയദേവൻ ചന്ദ്രാലോകം എന്ന കൃതിയിലാണ് പ്രതിഭയെ വിത്തായും വിൽപ്പത്തിയെ മണ്ണായും അഭ്യാസത്തെ വെള്ളമായും കൽപ്പിച്ചത് പ്രഖ്യ എന്നും ഉപാഖ്യ എന്നും പ്രതിഭയെ വിളിച്ചതാര് അഭിനവഗുപ്തൻ അൻപത് ചോദ്യോത്തരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കിത് കേട്ടു പഠിക്കാവുന്നതാണ് നന്ദി നമസ്കാരം